വട്ടക്കണ്ണടയും ഒറ്റമുണ്ടും കയ്യിൽ താങ്ങായുള്ള വടിയും. ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരുടെ മനസ്സിൽ വരുന്ന രൂപം ഇതല്ലേ? എന്നാൽ ഗാന്ധിജി എങ്ങനെയാണ് ഈ ഒറ്റമുണ്ടിലേക്ക് മാറിയതെന്ന് കൂട്ടുകാർക്കറിയാമോ? അതിനു പിന്നിലും ഒരു കഥയുണ്ട്. 1921 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വെസ്റ്റ് മാസി തെരുവിലുള്ള ഉത്തരേന്ത്യൻ വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഗാന്ധിജി. തീവണ്ടി യാത്രയ്ക്കിറങ്ങുമ്പോൾ വലിയ തലപ്പാവ് ഉൾപ്പെടെയുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു അദ്ദേഹം. യാത്രക്കിടയിൽ സഹയാത്രികരോട് സംസാരിച്ചിരിക്കെ വിഷയം ഖാദിയെക്കുറിച്ചായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും തങ്ങൾക്കത് അപ്രാപ്യമാണെന്നും കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. അതുവരെ സ്വന്തം നിലയിൽ നിന്ന് മാത്രമാണ് ഗാന്ധിജി ചിന്തിച്ചിരുന്നത്. കൂടെയുള്ള യാത്രികരുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തറച്ചു നിന്നു. തൊട്ടടുത്ത ദിവസം റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഒറ്റമുണ്ടുടുത്തു പോകുന്ന ഒരു കർഷകനെ ഗാന്ധി പുറത്ത് കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. ഇത്ര ലളിതമായി വേഷം ധരിക്കാമെന്നിരിക്കെ എന്തിനാണ് ഇത്ര വില കൂടിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത്? ഇത്തരത്തിൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഇനി മുതൽ താനും കർഷക വേഷം മാത്രം ധരിക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു. കാമരാജശാലയിൽ നെയ്ത്തുകാരുടെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അന്നു മുതൽ മരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ വാക്കുപാലിച്ചു. അദ്ദേഹത്തിൻ്റെ ലളിതമായ വസ്ത്രധാരണ ശൈലിയാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലാണ് ഈ പേര് നൽകിയത്.